ലോകത്തെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾക്ക് സൗത്ത് സോക്കേഴ്സ് സംഘടിപ്പിക്കുന്ന പെസ് ലീഗ് 2020 സ്വാഗതം. നാലാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ ഒരു പ്രസ്ഥാനം ഫുട്ബോൾ കേരളത്തിനും അതുപോലെ തന്നെ ഇന്ത്യൻ ഫുട്ബോളിനും നിരവധി സംഭാവനകൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുട്ബോൾ വാർത്തകളിലൂടെയും ലൈവ് ടെലികാസ്റ്റുകളിലൂടെയും നിരവധി നിരൂപക പ്രശംസ നേടിയിട്ടുള്ളവയുമാണ്. കേരള വിംഗ്, ഇന്റർനാഷണൽ വിംഗ് എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളിലായി 100 കണക്കിന് ഫുട്ബോൾ പ്രേമികളുള്ള ഈ കുടുംബത്തിൽ നിരവധി ആക്ടിവിറ്റികളാണ് ഉള്ളത്. ഈ ഒരു ലോക്ക്ഡൌൺ സമയം എന്ത് ചെയ്യാം എന്നുള്ള ചിന്തയിലാണ് സൗത്ത് സോക്കേഴ്സ് ഫാമിലി ഈ ഒരു ആശയത്തിലേക്ക് എത്തുന്നത്. ഓൺലൈൻ ഗെയിം സംഘടിപ്പിക്കുക, മാക്സിമം ഫുട്ബോൾ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ അതിലേക്ക് കൊണ്ടുവരിക, അവർക്കൊരു ആക്ടിവിറ്റി കൊടുക്കുക എന്നുള്ള ചിന്തയിൽ നിന്നുമാണ് ഈ ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നിരവധി ആക്ടിവിറ്റികളുമായിട്ടാണ് കഴിഞ്ഞ ലോകകപ്പിന്റെ വേളയിൽ സൗത്ത് സോക്കേഴ്സ് നിങ്ങൾക്ക് മുന്നിലെത്തിയത്. അന്ന് ഇതുപോലെ തന്നെ പെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്നും ഇതുപോലെ അന്ന് രാജ്യങ്ങളുടെ ബേസിലായിരുന്നു അന്ന് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്നൊക്കെ അകമഴിഞ്ഞ സപ്പോർട്ട് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളും കേരളത്തിലെ ജനങ്ങളും ഞങ്ങൾക്ക് തന്ന സപ്പോർട്ട് ആ ഒന്ന് മാത്രമാണ് ഇന്നും ഞങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള പ്രചോദനം. കഴിഞ്ഞ ഒരു മാസകാലമായി കേരളത്തിലെ 128 പ്ലേയേഴ്സിനെ 4 ഗ്രൂപ്പുകളടങ്ങുന്ന 32 പ്ലേയേഴ്സായി ഈ ഒരു ടൂർണമെന്റ് സംഘടിപ്പിച്ചു വരികയാണ് സൗത്ത് സോക്കേഴ്സ്. അതുപോലെ തന്നെ ഇതിൽ നിന്നും ഇന്ന് കാച്ചിക്കുറുക്കിയ പാല് പോലെ 2 പേര് ഗ്രാൻഡ് ഫിനാലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം ഒട്ടും മോശക്കാരല്ല, കാരണം കേരളത്തിലെ പ്രഗത്ഭരായ 128 പ്ലേയേഴ്സ് മാറ്റുരുക്കി അതിൽ നിന്ന് അവസാനം കാച്ചിക്കുറുക്കിയ പാല് പോലെ 2 പ്ലേയേഴ്സ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് മുട്ടുമ്പോൾ ഇന്ന് ആര് ജയിക്കും ആര് വാഴും ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മത്സരമായിരിക്കും. നമുക്കിന്ന് കാണേണ്ടത് തന്നെയുണ്ട്, ലൈവിലേക്ക് പോകേണ്ടതുണ്ട്. ഇന്ന് ഗ്രാൻഡ് ഫിനാലെ കളിക്കുന്ന 2 പുലിക്കുട്ടികളെയും നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ 128 പ്ലേയേഴ്സിൽ നിന്നും ഈ 2 പുലിക്കുട്ടികളാണ് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. മഷൂദ് ഫ്രം കാലിക്കറ്റ്, സുഹൈൽ ഫ്രം മലപ്പുറം. 20-കാരനായ മഷൂദും 17-കാരനായ സുഹൈലും ഏറ്റുമുട്ടുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, യുവത്വത്തിന്റെ ഒരു നല്ലൊരു പോരാട്ടം തന്നെ നമുക്ക് ഇന്ന് കാണാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും ലൈവിലേക്ക് പോകേണ്ടതുണ്ട്. നിങ്ങൾക്ക് മുന്നിൽ ലൈവ് കമന്ററിയുമായി ജസീം സലാം. എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഒരിക്കൽ കൂടി ഗ്രാൻഡ് ഫിനാലയിലേക്ക് സ്വാഗതം. സെമി ഫൈനലിൽ ഏറ്റുമുട്ടിയ 2 കളിക്കാർ സിനാൻ, ദിൽഷാദ്, ഈ 2 പ്ലേയേഴ്സും ഇന്ന് ലൂസേഴ്സ് ഫൈനലിൽ കളിക്കുന്നുണ്ട്. ഒട്ടും മോശക്കാരല്ലാത്ത സെമി ഫൈനലിൽ പിൻവാങ്ങേണ്ടി വന്ന ഈ 2 കളിക്കാർ ഇവരും ഇന്ന് ലൂസേഴ്സ് ഫൈനൽ ഏറ്റുമുട്ടുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു സിനാൻ ആൻഡ് ദിൽഷാദ്. ലൈവിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടെക്നിക്കൽ ടീം 2 പ്ലേയേഴ്സിനും കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സുഹൈലിനും അതുപോലെ തന്നെ മഷൂദിനും അവർക്ക് കൃത്യമായി ടീം സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിലായാലും ടീം സ്പിരിറ്റിൻ്റെ കാര്യത്തിലായാലും ലെജൻഡ് പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലായാലും എല്ലാം തന്നെ കൃത്യമായ ഒരു റൂൾസ് സൗത്ത് സോക്കേഴ്സിൻ്റെ ടെക്നിക്കൽ ടീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം മാത്രമേ കളിക്കാൻ പറ്റൂ. അത് റിവ്യൂ ചെയ്യുന്നതുമാണ് ഇതിൻ്റെ ടെക്നിക്കൽ ടീം. അത് റിവ്യൂ ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു ഗ്രീൻ സിഗ്നൽ കൊടുക്കും, എന്നിട്ട് മാത്രമേ ഈ ഒരു ലൈവിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം അതിനായി വെയിറ്റ് ചെയ്യുകയാണ്. 2 പ്ലേയേഴ്സും അവരുടെ എല്ലാ ടെക്നിക്കൽ തിങ്സും മേക്ക് ഷുവർ ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഗ്രീൻ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലൈവിലേക്ക് പോകുന്നതാണ്. അതിനായി 2 പ്ലേയേഴ്സും ഇപ്പോഴും അവരുടെ സെറ്റിംഗ്സ് എല്ലാം എൻഷുവർ ചെയ്യുന്നു, അത് റിവ്യൂ ചെയ്യുന്നു ടെക്നിക്കൽ ടീം. ലൈവിലേക്ക് പോകാൻ പോവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ലൈവിലേക്ക് സ്വാഗതം. മഷൂദ് വാസ് സുഹൈൽ, മഷൂദ് ഫ്രം കാലിക്കറ്റ്, സുഹൈൽ ഫ്രം മലപ്പുറം. കളി തുടങ്ങാൻ പോവുകയാണ്. കളി 2 ടീമും റെഡിയായി കഴിഞ്ഞു. ഗ്രൗണ്ടിൽ ചുവപ്പും വെള്ളയും അണിഞ്ഞിരിക്കുന്ന ടീം മഷൂദിന്റെ ടീമാണ്. അതുപോലെ തന്നെ വെള്ളയും നീലയും അണിഞ്ഞിരിക്കുന്ന ടീം സുഹൈലിന്റെ ടീമാണ്. മഷൂദിന്റെ ഫസ്റ്റ് ടച്ചോടുകൂടി കളി ആരംഭിക്കുകയാണ്. റൊണാൾഡോയിൽ നിന്നും നേരെ കാൻഡയിലേക്ക് മൽദീനി, പിന്നെ അവിടെ നിന്നും വാൻചിക്, അവിടെ നിന്നും ഡിലൈറ്റ് ബോൾ കളക്ട് ചെയ്യുന്നു, വീണ്ടും കാൻഡയിലേക്ക് കൊടുക്കുന്നു. കാൻഡയിൽ നിന്നും വിയറെ കണ്ടെത്താനുള്ള ശ്രമം കണ്ട്, അവിടെ നിന്നും ഒരു ത്രൂ ബോൾ, വീണ്ടും ഇന്റർസെപ്ഷൻ ചെയ്യപ്പെടുന്നു ബെക്കാം. വീണ്ടും സുഹൈലിന്റെ ഒരു കൗണ്ടർ അറ്റാക്കിംഗ്, റൊണാൾഡോ, റൊണാൾഡോയിൽ നിന്ന് ഒരു ത്രൂ ബോൾ എംബാപ്പയെ കണ്ടെത്താനുള്ള ശ്രമം, വാൻചിക്ക് അത് ഇന്റർസെപ്ഷൻ ചെയ്യപ്പെടുന്നു. നെയ്മറിലേക്ക്, നെയ്മറിൽ നിന്നും റൊണാൾഡോയെ കണ്ടെത്താനുള്ള ശ്രമം. 2 വിങ്ങുകളിലായി നന്നായിട്ട് കളിക്കാനുള്ള ഒരു ശ്രമം മഷൂദിന്റെ ഭാഗത്ത് നിന്നും. മെസ്സിയെ കണ്ടെത്താനുള്ള ശ്രമം, പി ക്യു അത് വളരെ തന്ത്രപൂർവ്വം തന്നെ ഇന്റർസെപ്ഷൻ ചെയ്യുന്നു. അവിടെ നിന്നും ബാക്ക് പാസ് കൊടുക്കുന്നു, ബാക്ക് പാസിൽ നിന്നും മെസ്സി അവിടെ ബോളിനെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മഷൂദിന്റെ ഭാഗത്ത് നിന്നും. ഡിലൈറ്റ് ബോൾ കളക്ട് ചെയ്യുന്നു, ഡിലൈറ്റിൽ നിന്നും ബെക്കാമിലേക്ക്, ബെക്കാം ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് മഷൂദ് വീണ്ടും ആ ബോൾ കളക്ട് ചെയ്യുകയാണ് വിയറെ ഉപയോഗിച്ചുകൊണ്ട്.
റൊണാൾഡീനോ, സുഹൈൽ റൊണാൾഡീനോ, സുഹൈലിന്റെ ടീം റൊണാൾഡീനോ. അവിടെ നിന്ന് വീണ്ടും റൊണാൾഡോയുമായി ബോളുമായി മുന്നോട്ട് പോകുന്നത് മഷൂദിന്റെ ടീം. ഒരു ബാക്ക് പാസ് ചെയ്തിരിക്കുകയാണ്, ബാക്ക് പാസ് നേരെ മിസ് പാസ്സായി മെസ്സിയിലേക്ക് പോകുന്നു. മെസ്സി പെനാൽറ്റി ബോക്സിലേക്ക്, റൊണാൾഡോ ഒരു കൂട്ടപ്പൊരിച്ചിൽ, അത് മെസ്സിയിലേക്ക് ബോൾ പോകുന്നു. മെസ്സി വീണ്ടും ബോൾ കണ്ടെത്താനുള്ള ശ്രമം. തന്റെ ഈ കഴിഞ്ഞ ടൂർണമെന്റിലെ എല്ലാ കളികളും ഇതേ ശൈലിയിൽ തന്നെയാണ് മഷൂദ് കളിച്ചിട്ടുള്ളത്. ആദ്യം ഒരു ഗോൾ അടിക്കുക, പിന്നീട് കളിക്കാർക്ക് എതിർ കളിക്കാരന്റെ മേലെ പ്രഷർ ചെലുത്തുക, വീണ്ടും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു സ്ഥിരം ശൈലി നമുക്ക് റീപ്ലേയിൽ കാണുന്നത് കണ്ടു കഴിഞ്ഞു. നമുക്ക് കാണാം, കളി 1-0, മഷൂദ് ഫ്രം കാലിക്കറ്റ് 1 ആൻഡ് സുഹൈൽ ഫ്രം മലപ്പുറം 0. കളി സുഹൈൽ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. സുഹൈൽ ഒന്നുകൂടി ആവേശത്തോടുകൂടി തൻ്റെ എല്ലാ അസ്ത്രങ്ങളും ഉപയോഗിച്ച് കളിക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് ഈ സ്കോർ 1-1 എത്തിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. രണ്ട് പേരും 1-1 മെച്ചപ്പെട്ട പ്ലേയേഴ്സാണ്. നമുക്കറിയാം, പെനാൽറ്റി ബോക്സ് വെച്ച് ഇന്റർസെപ്ഷൻ ചെയ്യപ്പെടുന്നു വാൻജേക്ക്. അവിടെ നിന്നും കാർലോസിലേക്ക് ഒരു പാസ്, കാർലോസിൽ നിന്നും മഷൂദിന്റെ ടീം നെയ്മറിനെ കണ്ടെത്തുന്നു. നെയ്മറിൽ നിന്നും അതിവേഗം റൊണാൾഡോയിലേക്ക്, റൊണാൾഡോയിൽ നിന്നും മെസ്സിയിലേക്ക് മഷൂദിന്റെ ടീമിന്റെ മുന്നേറ്റം. ഇന്റർസെപ്ഷൻ ചെയ്യപ്പെടുന്നു പിക്ക്. അവിടെ ഫൗളിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്പീൽ. ഇവിടെ മഷൂദിന്റെ കളിയുടെ ഒരു രീതി, അതുപോലെ തന്നെ സുഹൈലിന്റെ കളിയുടെ രീതി, രണ്ടും നമ്മൾ ഈ ടൂർണമെന്റിൽ ഉടനീളം വിലയിരുത്തിയാണ്. ഒരു ഫ്രീ കിക്ക് എടുക്കുന്നതിന് മുന്നേ കളിക്കാർ ആരെടുക്കണം എന്നുള്ള കാര്യത്തിൽ മഷൂദിന്റെ സെറ്റിംഗ്സ് ചേഞ്ചിങ് ആണ്. നെയ്മറാണ് ഫ്രീ കിക്ക് എടുക്കാൻ പോകുന്നത്. നെയ്മറിന്റെ ഫ്രീ കിക്ക്, നല്ലൊരു ചാൻസ്, നല്ലൊരു അവസരം സൃഷ്ടിക്കാനുള്ള ശ്രമം. അവിടെ നിന്ന് ബെക്കാമിലേക്ക്, ബെക്കാമിൽ നിന്ന് നല്ലൊരു ഹൈ ബോൾ, അതൊരു മിസ് പാസ്സായി മാറുകയാണ്. മൽദീനി അത് കളക്ട് ചെയ്യുന്നു. അവിടെ നിന്നും ബാക്ക് പാസ് പോകുന്നു. ബാക്ക് പാസിൽ നിന്നും വീണ്ടും മൽദീനി വീണ്ടും ആ ബോൾ കളക്ട് ചെയ്യുന്നു. മഷൂദിന്റെ ടീമിന്റെ മുന്നേറ്റം മെസ്സിയിലേക്ക്, ആ ബോൾ തിരിച്ചെടുത്തുകൊണ്ട് മെസ്സിയുടെ മുന്നേറ്റം. നല്ലൊരു ചാൻസ്, നല്ല വളരെ ഗംഭീരമായ ഒരു ചാൻസ് സുഹൈൽ കളഞ്ഞു. വളരെ നല്ലൊരു വില കൊടുക്കേണ്ടി വരും ആ ഒരു ചാൻസിന്. നമുക്ക് ചാൻസുകൾ കിട്ടുമ്പോൾ കൃത്യമായി ഷൂട്ട് ചെയ്ത് ഗോളാക്കുക എന്നുള്ളത് തന്നെയാണ് 1-1 ലീഡ് കിട്ടാനുള്ള നല്ലൊരു സുവർണാവസരം സുഹൈൽ കളഞ്ഞിരിക്കുകയാണ്. വീണ്ടും സുഹൈലിൻ്റെ മുന്നേറ്റം. സുഹൈലിൻ്റെ ചെറിയ ചെറിയ പാസുകളാണ് സുഹൈലിൻ്റെ പ്രത്യേകത. അതും സെൻറ്ററിൽ ഊന്നിക്കൊണ്ടുള്ള കളിയാണ് സുഹൈലിൻ്റെ പ്രത്യേകത. ആ കളിയിലൂടെ ഗോൾ അടിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. മഷൂദിന്റെ ഒരു രീതി എന്ന് പറയുന്നത് രണ്ട് വിങ്ങുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അറ്റാക്കിംഗ് ആണ്. അതുപോലെ കളിക്കാർക്ക് മേലെ ഒരു ഗോൾ അടിച്ചുകൊണ്ടുള്ള പ്രഷർ ചെയ്യുക എന്നുള്ളത്, പൊസിഷൻ ഫുട്ബോൾ കളിക്കുക എന്നുള്ളത്, ഇതൊക്കെ മഷൂദിന്റെ ഒരു രീതിയാണ്. നമുക്ക് കാണാം എന്ത് സംഭവിക്കും എന്നുള്ളത്. മഷൂദിന്റെ സ്പീഡിൽ തന്നെയുള്ള ഒരു അറ്റാക്കിംഗ്, ഹസാർഡ്, ഹസാർഡിൽ നിന്ന് മെസ്സിയിലേക്ക്, ഹസാർഡ് വീണ്ടും ബോൾ കളക്ട് ചെയ്യാനുള്ള ശ്രമം. ഒരു ത്രോ ബോൾ ആയിരിക്കുകയാണ് അത്, സുഹൈലിന് അനുകൂലമായിട്ടുള്ള ഒരു ത്രോ ബോൾ. സുഹൈൽ അത് റൊണാൾഡോയിലേക്ക് കൊടുക്കുന്നു. റൊണാൾഡോയിൽ നിന്നും എംബാപ്പേ, എംബാപ്പയിൽ നിന്നും മെസ്സി, മെസ്സിയിൽ നിന്നും വീണ്ടും എംബാപ്പേ, റൊണാൾഡീനോ, റൊണാൾഡോയിലേക്കാണ് പോകുന്നു ബോൾ. എംബാപ്പേ സുഹൈലിന്റെ ടീമിന്റെ മുന്നേറ്റം. നല്ലൊരു ത്രൂ ബോൾ മെസ്സിയിലേക്ക് പെനാൽറ്റി ബോക്സിൽ, അത് ഇന്റർസെപ്ഷൻ ചെയ്യപ്പെടുന്നു വാൻജേക്ക്. വാൻജേക്കിൽ നിന്നും കാൻഡേ, മഷൂദിന്റെ ടീമിന്റെ മുന്നേറ്റം. നെയ്മർ, നെയ്മറിൽ നിന്നും ബോൾ അതിവേഗം ഒരു ഹൈപാസ് ആണ് ശ്രമിച്ചിട്ടുള്ളത്, അത് ത്രൂ ബോൾ ആയിരിക്കുന്നു. വീണ്ടും സുഹൈലിന്റെ ടീമിന് അനുകൂലമായ ഒരു ത്രോ ബോൾ. അവിടെ നിന്നും കോൽബാലിലേക്ക് കൊടുക്കുന്നു റൊണാൾഡീനോ. ബെക്കാം, ബെക്കാമിൽ നിന്നും മെസ്സി. സുഹൈലിന്റെ മുന്നേറ്റമാണ്, മെമ്പാപ്പയെ കണ്ടെത്താനുള്ള ശ്രമം വിഫലമായിരിക്കുന്നു. ഹസാർഡ് ബോൾ കളക്ട് ചെയ്യുന്നു മഷൂദിന് വേണ്ടി. വീണ്ടും റൊണാൾഡോയുടെ ഒരു മുന്നേറ്റം പെനാൽറ്റി ബോക്സിലേക്ക്, അതിമനോഹരമായി ടാക്കിൾ ചെയ്തുകൊണ്ട് ആ ബോൾ കളക്ട് ചെയ്തിരിക്കുകയാണ് സുഹൈലിന്റെ ടീം. റൊണാൾഡോ വീണ്ടും സുഹൈലിന്റെ ഒരു മുന്നേറ്റം. നല്ല പാസുകൾ സെന്ററിൽ കളിച്ചുകൊണ്ട് സുഹൈൽ മുന്നേറാനുള്ള ശ്രമമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പ്, ഈ മത്സരം തീപ്പാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മെസ്സി, മെസ്സിയിൽ നിന്നും കാൻഡേ, പി ക്യു അത് ഇന്റർസെപ്ഷൻ ചെയ്യാൻ നോക്കുന്നു, ഇന്റർസെപ്ഷൻ ചെയ്യുന്നു. റൊണാൾഡോ ഒരു ചെറിയ രീതിയിൽ ഒരു കൂട്ടപ്പൊരിച്ചലിനുള്ള ഒരു ശ്രമം, വീണ്ടും ഔട്ട്ബോൾ ആയിരിക്കുകയാണ്. സുഹൈലിന്റെ കയ്യിൽ നിന്നും കളി ചില സമയത്ത് കൺട്രോൾ പോകുന്ന രീതിയിലേക്ക് കളി മുന്നോട്ട് പോകുന്നു. മഷൂദ് രണ്ട് വിങ്ങുകളിൽ കൂടി അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമമാണ്. ഓൾറെഡി ഒരു ഗോളിന്റെ ലീഡ്, സുഹൈലിനെ പ്രഷറിലാക്കിയിരിക്കുകയാണ്. സുഹൈലിന്റെ നല്ലൊരു മുന്നേറ്റം. റൊണാൾഡോ, റൊണാൾഡോ, റൊണാൾഡോ അവിടെ ഇന്റർസെപ്ഷൻ ചെയ്യുന്നു. സെക്കൻഡ് ഹാഫിന്റെ വിസിൽ മുഴങ്ങിയിരിക്കുകയാണ്. സെക്കൻഡ് ഹാഫിന്റെ വിസിൽ നമുക്ക് പോകുമ്പോൾ നമുക്ക് പൊസിഷൻ ആയാലും അതുപോലെ തന്നെ പാസുകളുടെ എണ്ണത്തിലായാലും ഒന്നും തന്നെ നമുക്ക് കൂടുതലായിട്ട് പറയേണ്ടതില്ല. കാരണം രണ്ട് പേരും 1-1 മികച്ചു തന്നെയാണ് സെക്കൻഡ് ഹാഫ്, ഫസ്റ്റ് ഹാഫ് വരെ കളിച്ചത്, കംപ്ലീറ്റ് കളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഫസ്റ്റ് ഹാഫിൽ 1-0 ലീഡോട് കൂടിയിട്ട് നമ്മുടെ
മഷൂദ് ഫ്രം കാലിക്കറ്റ്. മഷൂദിന്റെ ടീം ലീഡ് ചെയ്തിരിക്കുകയാണ്. സുഹൈലെ സെക്കൻഡ് ഹാഫിൽ ഏത് തരത്തിൽ തിരിച്ചു വരും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. സുഹൈലിന്റെ കളിയുടെ ഒരു ശൈലി തന്നെ പിറകിൽ നിന്നുകൊണ്ട് മുന്നോട്ടേക്ക് കയറി വരുന്ന ഒരു ശൈലിയാണ് ഈ ഒരു ടൂർണമെന്റിൽ ഉടനീളം സുഹൈൽ കാഴ്ചവെച്ചിട്ടുള്ളത്. മഷൂദ് ആണെങ്കിൽ തുടക്കത്തിൽ ഒരു ഗോൾ അടിച്ച പ്രഷറിൽ ആ കളിക്കാർക്ക് മേലെ പ്രഷറുകൾ ചെലുത്തുക, രണ്ട് വിങ്ങുകളിൽ കൂടി ബോൾ മാറ്റി സമയത്തിന് മാക്സിമം പൊസിഷൻ ഫുട്ബോൾ കളിച്ചുകൊണ്ട് തന്നെ വരുതിയിലേക്കാക്കുക എന്നുള്ള തന്ത്രപ്രധാനമായ പല കളികൾ ഉപയോഗിച്ചാണ് മഷൂദ് മുന്നോട്ട് പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഫസ്റ്റ് ഹാഫ് പോലെ തന്നെ തീപ്പാറും പോരാട്ടമാകുമോ സെക്കൻഡ് ഹാഫ് എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. സെക്കൻഡ് ഹാഫ് തുടങ്ങാൻ പോവുകയാണ്. സെക്കൻഡ് ഹാഫ് 1-0 ലീഡോട് കൂടിയിട്ട് മഷൂദിന്റെ ടീം മുന്നിട്ട് നിൽക്കുകയാണ്. രണ്ട് പേരും കളിക്കാരുടെ സെറ്റിംഗ്സ് എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അതൊക്കെ ചേഞ്ച് ചെയ്ത് കളിയിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമവും അല്ലെങ്കിൽ ഈ ലീഡ് നിലനിർത്താൻ മഷൂദിന്റെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടാകുമ്പോൾ തിരിച്ചടിക്കാനുള്ള എല്ലാ ആവനായിലെ എല്ലാ അസ്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സുഹൈൽ തൻ്റെ തലച്ചോറ് ഇപ്പോൾ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. എന്ത് തന്നെയായാലും തൻ്റെ തലച്ചോറും വിരലുകളും ഒരേ സമയം ഓടിച്ചുകൊണ്ട് സുഹൈൽ തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും മഷൂദിന്റെ ഭാഗത്തു നിന്ന് അതിനെ പ്രതിരോധിക്കുവാനും. കളി സെക്കൻഡ് ഹാഫിലേക്ക് പോവുകയാണ്. സെക്കൻഡ് ഹാഫ് തുടങ്ങാൻ വേണ്ടി വിസിലിനായി കാത്തിരിക്കുന്നു. സുഹൈലിന്റെ ടച്ചോടുകൂടി സെക്കൻഡ് ഹാഫ് ആരംഭിച്ചിരിക്കുകയാണ്. എംബാപ്പയിൽ നിന്ന് സ്കോൾസ്, വീണ്ടും എംബാപ്പയിലേക്ക്, എംബാപ്പയിൽ നിന്ന് റൊണാൾഡിനോ, മെസ്സി സെന്ററിലൂടെയുള്ള നല്ലൊരു മുന്നേറ്റത്തിനുള്ള ആശ്രമം. ഇന്റർസെപ്ഷൻ ചെയ്യപ്പെടുന്നു, പക്ഷേ വീണ്ടും മെസ്സി അത് കളക്ട് ചെയ്ത് ഒരു ബാക്ക് പാസ് കൊടുക്കുന്നു. മെസ്സിയിൽ നിന്നും ആ ബോൾ വീണ്ടും റൊണാൾഡിനോ, മെസ്സി. സുഹൈലിന്റെ മുന്നേറ്റം, സുഹൈലിന്റെ ഒരു നല്ലൊരു അറ്റംപ്റ്റ്, ഗോളിക്ക് നല്ലൊരു പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഷോട്ട്, നല്ലൊരു അറ്റംപ്റ്റ് ആണ് സുഹൈലിന്റെ ഭാഗത്തു നിന്ന്. ഒരു കോർണർ കിക്ക്, ബെക്കാമാണ് കോർണർ എടുക്കുന്നത്. ഒരു ഷോർട്ട് കോർണർ കിക്ക് മെസ്സിയിൽ നിന്നും, മെസ്സിയിൽ നിന്ന് ഒരു ബാക്ക് ഹീൽ ബെക്കാമിലേക്ക്, നല്ലൊരു പെനാൽറ്റി ഏരിയയിൽ നല്ലൊരു ഷോട്ട്, ഓ വളഞ്ഞുകൊണ്ടുള്ള നല്ലൊരു ഷോട്ട്, നല്ല മികച്ച ഒരു ഷോട്ട്, ഗോൾ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഷോട്ടായിരുന്നു. വീണ്ടും മഷൂദ് വൻ ജിക്കിലേക്ക് കൊടുക്കുന്നു. വൻ ജിക്കിൽ നിന്നും ബോള് അലക്സാണ്ടർ കളക്ട് ചെയ്യുന്നു. വിയറയിൽ നിന്നും ഹസാർഡ്, എതാടിൽ നിന്നും റൊണാൾഡോ. തൻ്റെ രണ്ട് വിങ്ങുകളിൽ കൂടിയുള്ള ആ ശൈലി തന്നെയാണ് മഷൂദ് ഇവിടെ കളിച്ച് കൊണ്ടിരിക്കുന്നത്. നോക്കാം റൊണാൾഡോയുടെ മുന്നേറ്റം. സുഹൈലിന് വേണ്ടി റൊണാൾഡോ, പെനാൽറ്റി ബോക്സിലേക്ക് റൊണാൾഡോ, റൊണാൾഡോ നല്ലൊരു മുന്നേറ്റം, ഗംഭീര ഗോൾ എന്ന് തോന്നിപ്പിക്കുന്ന നിമിഷത്തിലേക്കുള്ള മുന്നേറ്റം. സുഹൈലെ രണ്ടും കലിപ്പിച്ചുകൊണ്ട് സുഹൈലിന്റെ തലച്ചോറും വിരലുകളും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. നല്ല മുന്നേറ്റം. മഷൂദ് പ്രതിരോധത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. വാൻജിക്ക്, വീണ്ടും ബോള് അലക്സാണ്ടറിലേക്കാണ്. വിയറ, വിയറയിൽ നിന്നും ഹസാർഡ്, വിങ്ങുകളിൽ കൂടി തന്നെയുള്ള മഷൂദിന്റെ മുന്നേറ്റം. അത് ത്രോ ബോളിലേക്ക് കലാശിക്കുകയാണ്. മഷൂദിന് അനുകൂലമായ ത്രോ ബോൾ. വിയറെ കണ്ടെത്തുന്നു മഷൂദ്, വിയറിൽ നിന്ന് ഹസാർഡിലേക്ക്, അതൊരു ഓഫ് സൈഡ് വിളിക്കപ്പെടുകയാണ്. നല്ലൊരു അറ്റാക്കിംഗ് ഫേസിലേക്കാണ് സുഹൈൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ചടിക്കാനുള്ള വാശി, മലപ്പുറത്തുകാരന്റെ വാശി. ഓഫ് സൈഡ് ബോള് കളക്ട് ചെയ്യുകയാണ്. വീണ്ടും ഡിലൈറ്റ്, ഡിലൈറ്റിൽ നിന്ന് ഒരു ത്രൂ പാസ്, മിസ് പാസ്സായി കലാശിക്കുന്നു. വിയറ, കാൻഡേ കണ്ടെത്തുന്നു. മഷൂദിന്റെ മുന്നേറ്റം വിങ്ങിലേക്ക്, നെയ്മർ, നെയ്മറിൽ നിന്നും വീണ്ടും കാൻഡെ, കാൻഡേയിൽ നിന്നും റൊണാൾഡോ, ഓഫ് സൈഡ്. റൊണാൾഡോയുടെ നല്ലൊരു ചാൻസ് മഷൂദിന് വീണ്ടും ലഭിച്ചിരിക്കുന്നു തൻ്റെ ലീഡ് ഒന്നുകൂടി കൂട്ടാൻ വേണ്ടി, പക്ഷേ അവിടെ ഓഫ് സൈഡ് വിളിക്കപ്പെടുകയാണ്. വീണ്ടും സുഹൈലിന്റെ അനുകൂലമായിട്ടുള്ള ഒരു ഫ്രീ കിക്ക്, അത് ഡിലൈറ്റിലേക്ക് കൊടുക്കുന്നു. ഡിലൈറ്റിൽ നിന്നും ആ ബോള് സുഹൈലിന് നേരെ റൊണാൾഡോ, റൊണാൾഡോയിൽ നിന്നും റൊണാൾഡിനോ, റൊണാൾഡിനോയിൽ നിന്നും എംബാപ്പേ, നല്ലൊരു മുന്നേറ്റം, പെനാൽറ്റി ബോക്സിലേക്ക് മെസ്സി, ഗോൾ! ലയണൽ മെസ്സി, മെസ്സിക്ക് പകരം മെസ്സിയെ കൊണ്ട് ഗോൾ അടിപ്പിച്ചുകൊണ്ടുള്ള സുഹൈലിന്റെ ഗംഭീരമായ മുന്നേറ്റം. സ്കോർ 1-1. നിങ്ങൾ ഇത് കണ്ടിരിക്കണം, മെസ്സിയെ കൊണ്ട് തന്നെ ഗോൾ അടിപ്പിച്ച് പ്രതികാരം ചെയ്തിരിക്കുന്നു. വീണ്ടും കളി ആരംഭിക്കുകയാണ്. മഷൂദ് പ്രതിരോധത്തിലേക്ക് പോകുമോ തിരിച്ചടിക്കുമോ എന്ന് കാത്തിരുന്ന് കാണണം. വിയറ, വിയറയിൽ നിന്നും റൊണാൾഡോയെ കണ്ടെത്താനുള്ള ശ്രമം മിസ് പാസ് ആയിരിക്കുന്നു. റൊണാൾഡിനോ, കളി 1-1. 63 മിനിറ്റുകൾ കഴിഞ്ഞിരിക്കുമ്പോൾ കളി 1-1. മഷൂദ് തീർത്തും പ്രതിരോധത്തിലേക്കും ചിന്തിക്കേണ്ടിയും ഇരിക്കുന്നു. സുഹൈൽ തിരിച്ചടിച്ചിരിക്കുന്നു. തൻ്റെ നാട്ടുകാരുടെയും തൻ്റെ കൂട്ടുകാരുടെയും അഭിമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് സുഹൈലിന്റെ ഗംഭീര തിരിച്ചുവരവ്. ഒട്ടും പിറകിലല്ല, അനുയോജ്യരായ രണ്ട് കളിക്കാരാണ് തങ്ങളെന്ന് തെളിയിച്ചുകൊണ്ട് രണ്ട് ഫൈനലിസ്റ്റുകൾ, രണ്ട് പേരും ഇഞ്ചോൾഡ് ഇഞ്ച് ഇടിച്ചുകൊണ്ട് കളിക്കുകയാണ്. 1-1. കളി തീരാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ മഷൂദിന്റെ വിങ്ങുകളിൽ കൂടി തന്നെയുള്ള തൻ്റെ അറ്റാക്കിംഗ്, ഒരു ത്രോ ബോൾ,
മഷൂദിന് അനുകൂലമായിട്ടുള്ള ഒരു ത്രോബോളാണ്, അത് മിസ് പാസ്സായിരിക്കുന്നു. വീണ്ടും നെയ്മറിലേക്ക്, നെയ്മറിൽ നിന്നും കാന്റെ ബോൾ കണ്ടെത്തുന്നു, കാന്റെയിൽ നിന്നും റൊണാൾഡോ. മഷൂദിന്റെ മുന്നേറ്റമാണ് നെയ്മർ, നെയ്മറിനെ കൊണ്ടുള്ള മുന്നേറ്റം. വീണ്ടും കാന്റയിലേക്ക്, കാന്റയിൽ നിന്നും ആ ബോൾ ഇന്റർസെപ്ഷൻ പിക്ക് ചെയ്യപ്പെടുന്നു. വീണ്ടും അവിടെ നിന്ന് ഒരു ഹൈ ബോളിലേക്ക് പോയിരിക്കുകയാണ് ബെക്കാം. ബെക്കാമിൽ നിന്നും നെയ്മറിനെ തട്ടി ആ ബോള് ത്രോ ബോളിലേക്ക് പോയിരിക്കുകയാണ്. തിരിച്ചു വരാനുള്ള രണ്ടു പേരുടെയും ശ്രമമാണ് ഇനി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1-1 ലീഡ്. ഇവിടെ ഒരു ടെക്നിക്കൽ, എനിക്ക് തോന്നുന്നു ഒരു ചേഞ്ചിങ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലെവൻഡോസ്കിയെ ചേഞ്ച് ചെയ്ത് റൊണാൾഡോയെ വലിച്ചുകൊണ്ട് ലെവൻഡോസ്കിയെ ഇറക്കിയിരിക്കുകയാണ് നമ്മുടെ മഷൂദ്. എന്താണ് അദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് യാതൊരു തലത്തിലുള്ള ഐഡിയയും നമുക്കില്ല. എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു ചേഞ്ചിങ് ഉണ്ട് ഇപ്പോൾ. റൊണാൾഡോയെ വലിച്ചുകൊണ്ട് ലെവൻഡോസ്കിയെ ഇറക്കിയിരിക്കുകയാണ് മഷൂദ്. ഡിലൈറ്റ്, ഡിലൈറ്റിൽ നിന്നും വാൻചേക്ക്, അവിടെ നിന്നും അലക്സാണ്ടർ റൊണാൾഡോയിലേക്ക്, അർണോൾഡിലേക്ക് ഒരു പാസ്. വീണ്ടും ഹസാർഡിലേക്ക്, ഹസാർഡിൽ നല്ലൊരു ത്രൂ ബോൾ. മെമ്പാപ്പെ പെനാൽറ്റി ബോക്സിൽ നിന്ന് ലെവൻഡോസ്കി തന്റെ ടാക്റ്റിക്സ്, ഫസ്റ്റ് ടച്ചിലൂടെ ലെവൻഡോസ്കിയെ കൊണ്ട് ഗോൾ അടിപ്പിക്കുന്നു. റൊണാൾഡോയെ പിൻവലിക്കുന്നു, ലെവൻഡോസ്കിയെ ഇറക്കുന്നു, ഫസ്റ്റ് ടച്ചിൽ ഗോൾ അടിക്കുന്നു. തന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് മഷൂദ് തന്റെ ലീഡ് ഉയർത്തിയിരിക്കുന്നു. ഗംഭീരം, പറയാൻ വാക്കുകളില്ലാത്ത രീതിയിലുള്ള ഗോൾ. തന്റെ സ്ഥിരം ശൈലി ആവർത്തിക്കപ്പെടുന്നു. വീണ്ടും ഗോൾ അടിച്ച് സുഹൈലിനെ പ്രതിരോധത്തിലാക്കുന്നു. തന്റെ കയ്യിലുള്ള എല്ലാ മികച്ച കളിക്കാരെ ഉപയോഗിച്ചുകൊണ്ട് സുഹൈലി തിരിച്ചടിക്കുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം അദ്ദേഹത്തിൻ്റെ ശൈലി ഞാൻ മുന്നേ പറഞ്ഞതാണ്, സെൻറ്ററിൽ കൂടിയുള്ള ചെറിയ പാസുകളിലൂടെയുള്ള നല്ലൊരു അറ്റാക്കിംഗ് ആണ് അദ്ദേഹം നടത്താറുള്ളത്. എല്ലാ കളികളിലും പിന്നിൽ നിന്നുകൊണ്ടാണ് മുന്നോട്ടേക്ക് കയറി വരാറുള്ളത്. ആ ഒരു ശൈലി ഇവിടെയും ആവർത്തിക്കപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മഷൂദ് വീണ്ടും പൊസിഷൻ ഫുട്ബോൾ കളിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. വളരെ ബുദ്ധിപരമായി ആ ഒരു കളി, ഒരു കളിക്കാരനെ പിൻവലിക്കുന്നു, വേറൊരു കളിക്കാരനെ ഇറക്കുന്നു, ആ കളിക്കാരൻ കൃത്യമായി ഗോളടിച്ച് തന്നെ ലീഡ് കൊടുക്കുന്നു. വളരെ ബുദ്ധിപരമായിട്ട് മഷൂദ് ലീഡ് ചെയ്തിരിക്കുന്നു 2-0. നമുക്ക് നോക്കാം സുഹൈൽ ഏത് തരത്തിലൊക്കെ ഇതിനെ തിരിച്ചടിക്കും എന്നുള്ളത് നമുക്ക് കാണേണ്ടതുണ്ട്. കളി മഷൂദിന്റെ ടീം ഇപ്പോൾ 2 സ്കോർ ചെയ്ത് 1-1 ലീഡ് നേടിയിരിക്കുകയാണ്. 2-1 മഷൂദ് ഫ്രം കാലിക്കറ്റ്, 2 സുഹൈൽ ഫ്രം മലപ്പുറം. ഒരു ഗോൾ. വീണ്ടും ഹസാർഡിലേക്ക് കണ്ടെത്തുന്നു, ഹസാർഡിൽ നിന്നും വിയറ, വിയറയിൽ നിന്നും കാന്റെ, കാന്റിൽ നിന്നും നെയ്മറിലേക്ക്. മഷൂദിന്റെ തുടരെ തുടരെയുള്ള അറ്റാക്കിംഗ്. ശരിക്കും സുഹൈൽ ചെറിയൊരു പ്രഷറിലാണ് ഇപ്പോൾ ഉള്ളത്. തിരിച്ചടിക്കണം, എന്ത് വില കൊടുത്തും തിരിച്ചടിക്കണം. സുഹൈലിന്റെ തിരിച്ചു വരാനുള്ള ലാസ്റ്റ് ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായാലും അവസാന നിമിഷം വരെ സുഹൈൽ പോരാടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. കളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും സുഹൈലിൻ്റെ ഒരു മുന്നേറ്റം. സുഹൈൽ മെസ്സിയെ കണ്ടെത്താനുള്ള ശ്രമം. ഓ, ഫൈനൽ വിസിൽ അടിച്ചിരിക്കുന്നു. പെസ് ലീഗ് 2020 ചാമ്പ്യനായി മഷൂദ് ജയിച്ചിരിക്കുകയാണ്. ഗ്രാൻഡ് ഫിനാലെ ചാമ്പ്യൻ മഷൂദ് ഫ്രം കാലിക്കറ്റ്. സുഹൈൽ, താങ്കൾ നല്ലൊരു പോരാളി തന്നെയാണ്. ഈ 128 പ്ലെയറിൽ നിന്നും 2-ാം സ്ഥാനക്കാരനായി എത്തുക എന്നുള്ളത് മോശം കാര്യമല്ല, മികച്ചൊരു കാര്യം തന്നെയാണ്. താങ്കളും ഒരു അച്ചീവ്മെന്റ് നടത്തിയിരിക്കുന്നു. നല്ലൊരു പോരാട്ടം കാഴ്ചവെച്ച രണ്ടു പേർക്കും നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഹൈലൈറ്റ്സുകൾ കാണാം. കൂട്ടപ്പൊരിച്ചിലിനൊടുവിൽ നടന്ന ആ ഒരു ഗോൾ, മെസ്സി ഗോൾ ചെയ്തിരിക്കുന്നു മഷൂദിന് വേണ്ടി. അതുപോലെ തന്നെ ആ ഒരു റീപ്ലേ നമുക്ക് കാണാം. ഗോളിയുടെ മിസ്റ്റേക്കിൽ നിന്നും കറക്റ്റായിട്ട് ആ ബോളിനെ സ്കോറാക്കി മാറ്റിയിരിക്കുന്നു. സ്കോർ ചെയ്ത് ഒരു ഗോളിൻ്റെ ലീഡ് നേടി. വീണ്ടും തുടരെ അക്രമങ്ങൾ നടത്തി തൻ്റെ തിരിച്ചുവരവിനായി സുഹൈലിൻ്റെ ശ്രമങ്ങൾ. പെനാൽറ്റി ബോക്സിൽ നമ്മൾ ഒരുപാട് കണ്ടതാണ്, അതിൻ്റെ ഹൈലൈറ്റ്സ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. നമ്മൾ കാണുന്നത് ഓരോ ശ്രമങ്ങളും, ഗോളിയുടെ നല്ല സേവുകൾ ഉണ്ടായിട്ടുണ്ട്, കോർണർ കിക്കുകൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാത്തിലും നല്ല ബെക്കാമിൻ്റെ ഈ ഒരു കിക്ക് എടുത്തു പറയേണ്ട കിക്കാണ്. വളഞ്ഞു പോയിട്ട് നമുക്ക് ഗോളെന്ന് തോന്നിപ്പിച്ച നിമിഷങ്ങൾ, സുഹൈലിൻ്റെ നിരവധി ശ്രമങ്ങൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷോട്ട് ഓൺ ടാർജറ്റ് സുഹൈലിന് തന്നെയാണ് കൊടുക്കേണ്ടത്. മഷൂദ് കൂടുതൽ
പൊസിഷൻ ഫുട്ബോൾ കളിച്ചപ്പോ അറ്റാക്ക് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ട് അവസാന നിമിഷം വരെ കളിയിലേക്ക് തിരിച്ചു വരാൻ സുഹൈൽ ശ്രമിച്ചിട്ടുണ്ട്. സുഹൈലിന്റെ എല്ലാ ശ്രമങ്ങളും അതിൽ ഉണ്ടായിട്ടുണ്ട്. സുഹൈൽ അടിച്ച ഒരു ഗോളാണിത്. വളരെ തന്ത്രപരമായി പെനാൽറ്റി ബോക്സിലേക്ക് കയറി അവിടുന്ന് ഒരു പാസ് ചെയ്ത് ഗോളിയെ കബളിപ്പിച്ചുകൊണ്ടുള്ള നല്ലൊരു ഗോൾ സുഹൈൽ നേടി. 1-1 ലീഡ് നേടിയപ്പോ കുറച്ചുകൂടി ബുദ്ധിപരമായി കളിക്കുകയായിരുന്നു എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ കളി പെനാൽറ്റിയിലേക്ക് ഒക്കെ പോകാൻ പറ്റുമായിരുന്നു. ഇത് നമ്മുടെ മഷൂദ് അടിച്ച ഗോളാണ്. ലെവൻഡോസ്കിയെ കൊണ്ട് റൊണാൾഡോയെ പിൻവലിച്ച് ലെവൻഡോസ്കിയെ കൊണ്ട് ഗോൾ അടിപ്പിക്കുന്നു. ഫസ്റ്റ് ടച്ചിൽ തന്നെ തന്റെ ടാറ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് ലെവൻഡോസ്കിയെ കൊണ്ട് ഗോൾ അടിപ്പിക്കുന്നു. ആ കളിയിൽ 2-1 ലീഡ് നേടുന്നു. എന്തുകൊണ്ടും മനോഹരം ഗ്രാൻഡ് ഫിനാലെ സൗത്ത് സോക്കേഴ്സിന്റെ പെസ് ലീഗ് 2020 അതിഗംഭീരം. മഷൂദിനും അതുപോലെ തന്നെ സുഹൈലിനും എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയുകയാണ്. അതുപോലെ തന്നെ സൗത്ത് സോക്കേഴ്സിന്റെ അണിയറ പ്രവർത്തകർക്ക് ഒരു മാസക്കാലമായി ഇതിന്റെ പിറകെ ഊണുമുറക്കവും ഒഴിച്ച് എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തിയ സംഘാടകർക്ക് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട്, എല്ലാ കേരളത്തിലെ എല്ലാ ഫുട്ബോൾ പ്രേമികളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനിയും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം ഈ ഒരു സപ്പോർട്ട് മാത്രമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ 128 വരുന്ന പ്ലെയേഴ്സാണ് ഈ ഒരു ടൂർണമെന്റ് കളിച്ചിട്ടുള്ളത്. എല്ലാവരും വിജയികൾ തന്നെയാണ്. എല്ലാവരും ഒന്നിനൊന്ന് മികച്ച പ്ലെയേഴ്സാണ്. എല്ലാ പ്ലെയേഴ്സിനോടും സൗത്ത് സോക്കേഴ്സിന് വേണ്ടി ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. തുടർന്നും ഒരുപാട് ആക്ടിവിറ്റികളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരും. സൗത്ത് സോക്കേഴ്സിന് വേണ്ടി എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.